ശരിയെ ദുബൈ യാത്ര ഉപ്പാക്ക് ഉപ്പാന് വലിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് ജീവിതത്തിന്റെ മകളെ കെട്ടിയത് കാണാൻ വേണ്ടിട്ടാണ് എത്രയോ ആൾക്കാർ വന്നിന്. ആ ഒരു എനിക്ക് ചോദന സഹിക്കാറ്. ഇപ്പൊ അത് ഷെയ്ക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്ലാനു ലാഞ്ചെല്ലാം നിർത്തിയിട്ട് അത്ര ഉസാറുള്ള ആള് പറയുന്നുണ്ട്. ലണ്ടനില് വീടുണ്ട്. ഇതൊരു വെറൈറ്റി വ്ളോഗാണ്. ഞാനും അതോ ഷെയ്ക്കിന്റെ വലങ്ങയായിരുന്നു ഉപ്പ ആ സമയത്ത്. അങ്ങനെ ഉപ്പാനെല്ലാം എന്റെ ഒരാളെ വെച്ചെങ്കിലും നിങ്ങക്ക് ശരിയാവേല. എന്റെ പകരം രണ്ടാളെ വെക്കേണ്ടി വരും. അത്ര പണി ഞാൻ എടുക്കുന്നുണ്ട്. അറുപത്തെട്ട് അല്ലപ്പാ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ ഉപ്പ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മംഗലാപുരത്താണ്. ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസമായി നമ്മളെ കുലൂസുമാർ ആരുമില്ല. ഞാനും ഉപ്പാവും ഇപ്പൊ പള്ളിക്ക് പോകാനുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പള്ളിക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഉപ്പാൻ്റെ കുറേ സ്റ്റോറി ഉണ്ട്. ഞാൻ ഇടുന്നെല്ലാം ഓരോരോ ദുബായ് സ്റ്റോറിയിലൊക്കെ കേട്ടിട്ട് നട്ടിപ്പോയി. മുമ്പെല്ലാം കുറേ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ സ്റ്റോറിയിൽ നിങ്ങൾക്ക് കൂടി അറിയിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഏതായാലും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. അല്ലല്ലോപ്പാ, ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ ഞാനും ഉപ്പാനുള്ള പള്ളിക്ക് പോയി നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് ഉപ്പാൻ്റെ കുറേ കഥകളുണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് വരുന്നുള്ളത്. പിന്നെ ഇപ്പോൾ മാംഗ്ലൂരാണുള്ളത്. അപ്പോൾ മാംഗ്ലൂർ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളെ ചെറിയ ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. നട്ടലിന് ചെറിയ ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് മംഗലാരം വന്നു. ഇപ്പോൾ രണ്ട് ദിവസമായി ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് രാജി ഹോസ്പിറ്റലിൽ. അപ്പോൾ ഉപ്പാൻ്റെ കുറേ കഥകളുണ്ട് ദുബായിലത്തെ, അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടുണ്ടായിരുന്നു. ഹലോ ഉപ്പാ. ഉപ്പാൻ്റെ കുറേ കഥ ഉണ്ട്. ഉപ്പാനെ മുമ്പ് ഞങ്ങൾ രണ്ട് വീഡിയോ ഉപ്പാനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തറവാടിൻ്റെ വീഡിയോ, പിന്നെ അതിലെല്ലാം ഉപ്പ ഉണ്ട്. പക്ഷെ ഉപ്പാൻ്റെ കഥ ഒന്നും ആരും കേട്ടിട്ട. കേൾക്കണമെങ്കിൽ ഉപ്പാൻ ഒറ്റക്ക് കിട്ടണ്ടേ? ഉപ്പാൻ ഒറ്റക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് ഉപ്പ ഫ്രീ ഉണ്ട്, ഞാനും ഫ്രീ ആണ്. അപ്പോൾ ഉപ്പാൻ്റെ കഥയെല്ലാം പറഞ്ഞപ്പോൾ ഉപ്പ ദുബൈയിലത്തെ കഥയെല്ലാം ഒന്ന് പറഞ്ഞോ. ദുബൈയിൽ ഞാൻ 20 കൊല്ലമുണ്ട്. എനിക്ക് എല്ലാവരുടെ പറയേ അടുത്ത പറയേ ലണ്ടനിലേക്ക് ഞാൻ അയച്ചിരുന്നു. ലണ്ടനിൽ 5 മാസം 20 ദിവസം ഉണ്ടായിരുന്നു. ഉപ്പ ഏകദേശം 20 വർഷം ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഏകദേശം 15 കൊല്ലമായി. 15-16 കൊല്ലമായി. ഇപ്പൊ ഉപ്പ ഉപ്പ ഗൽദാരി ഉണ്ട്. ഷെയ്ഖിന്റെ നേരെ താഴെയുള്ള ആളാണ് ഗൽദാരി. ഗൽദാരിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഷെയ്ഖിന്റെ വലങ്ങയായിരുന്നു ഉപ്പ ആ സമയത്ത്. അങ്ങനെ ഉപ്പാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഉപ്പാനെ ലണ്ടനിൽ കൊണ്ടുപോയി. ലണ്ടനിൽ എത്ര കൊല്ലം ഉണ്ടായി? 5 മാസം 20 ദിവസം. 5 മാസം ഉപ്പ ലണ്ടനിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് നോമ്പിനെ അവിടെ പഠിക്കാൻ ആള് വേണ്ടതിനായിട്ട് എന്നെ എത്തിച്ചത് VIP പ്ലാനിൽ. ഞാൻ ഒറ്റക്ക് വന്നത് VIP പ്ലാനിൽ ഉപ്പ ഒറ്റക്ക് വന്നതാണ്. ഉപ്പാന്റെ സംസാരം ഞാന് ഞങ്ങളെ കാസർഗോഡ് സംസാരമാണെങ്കിലും ഞാനിപ്പോ കുറച്ച് ശുദ്ധ മലയാളം സംസാരിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട്. ഉപ്പാന്റെ ഫുള്ള് കാസർഗോഡ് സ്റ്റൈൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉപ്പാന്റെ കഥയെല്ലാം കേട്ടാൽ നല്ല രസമാണ്. പിന്നെ ഉപ്പാന്റെ ഗൽദാരിന്റെ പേര് അബ്ദുൽ വഹാബ് ഗൽദാരി. ഞാൻ ഇതിനെ കുറിച്ചിട്ട് കുറേ പഠിച്ചേട്ടാ. ഉപ്പ കുറേ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഫുള്ള് അതിനെ കുറിച്ചിട്ട് പഠിച്ച്. ഉപ്പാക്ക് ഉപ്പാന്റെ വലിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് ഉപ്പാക്ക് ഇപ്പൊ ഒന്നുകൂടി ദുബായിക്ക് പോകണം. ഇപ്പൊ ഏകദേശം വന്നിട്ട് 15 കൊല്ലമായി. അതിനുശേഷം ഉംറക്ക് പോയാലോ? ഇപ്പൊ ഉംറക്ക് പോയി. ഉംറക്ക് പോയിട്ട് എനിക്ക് വന്നു. അപ്പോ എനിക്ക് കാണണ്ടായി ഇതേ മകള് എന്നെ കൈയും പിടിച്ച് വെച്ചോണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള മകൾ സുഹറാബി. സുഹറാബി എന്റെ മൂത്ത ഏട്ടത്തിയാണ് ഇപ്പൊ ഹോസ്പിറ്റലില് ഇപ്പൊ ട്രീറ്റ്മെന്റിന് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കിപ്പോ എന്റെ പേഴ്സണൽ പറഞ്ഞെങ്കിൽ എന്റെ മൂത്ത ഏട്ടത്തി, പിന്നെ താഴെ ഏട്ടത്തി, അതിന് താഴെ എന്റെ ഏട്ടന്, പിന്നെ അതിന് താഴെ ഏട്ടത്തി, പിന്നെ ഒരു ഏട്ടന്, പിന്നെ ഒരു അനിയന്. ടോട്ടൽ 7 പേര്. 7 ആളെ പേര് പറഞ്ഞു. ഏഴാളെ പേര് മൂത്ത ദോറാവി, പിന്നെ അനുവറി, അനുവറിനകത്ത് റസീന, റസീനകത്ത് ഇക്ബാല്, ഇക്ബാലിന്റെ അല്ല റസീന കഴിഞ്ഞിട്ട് സെമീമ ഉണ്ട്. സെമീമ, സെമി, അത് കഴിഞ്ഞിട്ട് ഇക്കു, ഇക്ബാല്. ഇപ്പൊ എന്നെ ദുബൈയിലുള്ളത്. പിന്നെ ആപ്പുവല്ലേ? അല്ല ഇക്കു കഴിഞ്ഞിട്ട്, ഇക്കു കഴിഞ്ഞിട്ട് നജീബ്. ഇക്കു കഴിഞ്ഞിട്ട് നജീബ്. ജീനത്തിന്റെ മകളെ കെട്ടിയത്.
അത് പറയണ്ടേ, ആറ് കുട്ടിയുണ്ട്, പൊന്നു കുട്ടിയല്ല, അതെല്ലാം ഓർക്ക് അറിയുന്നുണ്ട്. നമ്മളെ ഫാമിലിക്ക് ഫുള്ള് ഡീറ്റെയിൽസ് അറിയും. ഇപ്പൊ ഉപ്പാന്റെ മാത്രം കൊറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ഉപ്പാന്റെ അത് കാണിച്ചിട്ടില്ല, കൊറേ ഉമ്മാനും കാണിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ അധികം നിക്കുന്നില്ല, എന്നാലും ഉപ്പാന്റെ അത് ഇപ്പൊ ഒറ്റക്ക് കിട്ടുന്നോട്ട് ഞാൻ ഉപ്പാനെ ഉമ്മാന്റെ അനിയത് ദുബൈക്കെല്ലാം പോയിട്ട് വന്നിട്ട് ഉമ്മക്ക് വലിയ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ടില്ലല്ലോ. ഉമ്മാനിയത്തി ഇതിനടുക്ക് ദുബായ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ചെറുങ്ങനെ കണ്ണിന് കാഴ്ച കുറവുണ്ട്, ബാക്കി ഹെൽത്ത് എല്ലാം ഒക്കെ കാണുന്നത്. ഉപ്പാക്ക് 72 വയസ്സായി കേട്ടാ, മാത്രം ഉപ്പ പറയുന്നത് അത്ര 68 അല്ലപ്പാ. ഉപ്പ വയസ്സ് കുറച്ച് പറയുന്നുണ്ട്. മാത്രം ഉപ്പാനെ മുടി കണ്ടില്ലേ, ഉപ്പാന്റെ മുടി ഇതുവരെ നരച്ചിട്ടില്ല. അത് എന്റെ ഭാഗ്യത്താന്റെ വീട്ടില് രണ്ടാളെ പണി ഞാൻ എടുക്കൂ. ഒരിക്കാനൊക്കെ മുട്ടുവേദനായിട്ട് അർബാവിന്റെ ഭാര്യ ബദരി ബീബി പറഞ്ഞ് മോന്റെ ഇല്ലാസിന്റെ പുരയിൽ പോയിട്ട് നിന്നോന്ന് പറഞ്ഞു. നിന്നോന്ന് പറഞ്ഞിട്ട് അപ്പൊ ആളെ വെച്ചോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഒരാളെ വെച്ചെങ്കിലും നിനക്ക് ശരിയാവേല, എന്റെ പകരം രണ്ടാളെ വെക്കേണ്ടി വരും, അത്ര പണി ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട്. ഉപ്പാന്റെ ഈ ഗൽദാരിക്ക് 5 മക്കള്. ഞാൻ ഉപ്പാനോടെല്ലാം ചോദിച്ചു, പണ്ടത്തെ കഥകള് ഫുള്ള് ചോദിച്ച്, ഈ ഗൽദാരിന്റെ ഭാര്യയുടെ പേരാണ് ബദരി ബീവി. ഗൽദാരിന്റെ അവരെ ഹോട്ടൽ എന്ന് വെച്ചാല് ഹയാത്ത് ഹോട്ടലിന്റെ ഓണേഴ്സ് ആണ്. ഹയാത്ത് ഹോട്ടല്, പിന്നെ പിന്നെ സെന്റ് ജോർജ് ഹോട്ടൽ, സെന്റ് ജോർജ് ഹോട്ടൽ, പിന്നീട് ലണ്ടനിലും, പിന്നെ ലണ്ടനില് അമേരിക്കയിലെല്ലാം പറയുന്നുണ്ട്. ലണ്ടനില് വീടുണ്ട്, ലണ്ടനില് വീടുണ്ട്, ലണ്ടനില് ചൂട്ട സമയത്ത്, ദുബൈയില് ചൂട്ട സമയത്ത് അവർ ലണ്ടനില് സുഖിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങക്ക് 5 മാസം നമ്മളെ ഒന്നിച്ച് തരും, ആദ്യം തരും പഠിക്കാർക്കെല്ലാം. ദുബായിലേക്ക് അല്ല ലണ്ടനിലേക്ക് പോകുമ്പോ ഫസ്റ്റ് തന്നെ സാലറി തന്നിട്ട് ആ സാലറി ദുബൈന്റെ സാലറി തന്നെ ജാസ്തി, ലണ്ടനിലെ സാലറി തരൂല, ദുബൈയിലത്തെ പൈസ തരും. അല്ല അതിന് ലണ്ടനിലേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പോകുന്നില്ല, അപ്പൊ ഞാൻ എനിക്ക് ദുബൈക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ബദരി ബീവിനെ പോയിട്ട് കാണണം. ഇപ്പൊ ഉണ്ടെങ്കില് അല്ല, ഞാൻ അതിനുള്ളൊരു പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഞാന് ഫുള്ള് യൂട്യൂബിലും പിന്നെ ഫുള്ള് ഗൂഗിളിലെല്ലാം സെർച്ചാക്കി ഉപ്പാനോടൊന്നും ഫുള്ള് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഈ ഉപ്പാന്റെ ഗൽദാരി, ഉപ്പാന്റെ ബോസ് എന്ന് പറയുന്നത് അബ്ദുൽ വഹാബ് ഗൽദാരി, ആൾക്ക് 5 മക്കളുണ്ട്. 5 മക്കളെ പേര് ഞാൻ കണ്ടുപിടിച്ചു. ഒന്ന് ഇല്യാസ്, അഹമ്മദ്, അഹമ്മദ്, രണ്ടാമത്തെ ഇല്യാസ്, പിന്നെ മുസ്തഫ, മുസ്തഫ, പിന്നെ അത് കഴിഞ്ഞ് റാഷിദ്, റാഷിദ്, റാഷിദ് കഴിഞ്ഞിട്ട് അഹമ്മദ്, അഹമ്മദ്, അഹമ്മദ്. ഞാൻ എന്നെ ക്യാൻസൽ ആക്കിട്ട് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ പിന്നെ ഒരു മോളുണ്ട് സഫിയ എന്ന് പേര്, സഫിയ എന്ന് പറഞ്ഞിട്ട് മണ്ട ബുദ്ധി. അവർക്ക് കുറച്ച് കല്യാണത്തിനുള്ള മോളാണ്. അപ്പോ ഈ അബ്ദുൽ വഹാബ് ഗൽദാരിക്ക് 5 മക്കളുണ്ട്. ആ മക്കളെ ഈ ഇല്യാസ് എന്ന് പറയുന്ന ഉപ്പാന്റെ ഒന്നിച്ചിട്ടാണ്. ഈ അബ്ദുൽ വഹാബിന്റെ കൂടെയാണ് ഉപ്പാവും അവിടെ ജോലിക്കുണ്ടാകുമ്പോ. ആ വഹാബ് എന്ന് പറയുന്ന ഈ 5 മക്കളും ഉപ്പാന്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ ഉപ്പല്ലായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഈ വഹാബ് എല്ലാം ഭയങ്കര കമ്പനിയല്ലോ. അപ്പൊ ഉപ്പ എന്താ വിളിക്കല്? അറബി എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇല്ലപ്പാ, വഹാബ് എന്ന് പറഞ്ഞിട്ട് വിഷയം പറയാലോ. അവർ ഇന്ത്യയിൽ വിഷയം പറയുന്ന ഉപ്പാനോടൊക്കെ ഇന്ത്യയിലാണ് സംസാരിച്ചത്. ഇത് ഇതൊരു വെറൈറ്റി വ്ളോഗാണ്, ഞാന് മാത്രമേ ഉള്ളൂ, കുട്ടികളും ഇല്ല, വരാറില്ല. അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, എന്നാലും ഉപ്പാന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങക്ക് കൂടി അറിയിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ 5 മക്കളില് ഇല്യാസിന്റെ 2 മക്കളെ ഞാൻ കണ്ടുപിടിച്ചപ്പോ, ഇല്യാസ് എന്ന് പറയുന്ന അബ്ദുൽ വഹാബ്, ഒന്ന് ഇക്ബാലി, രണ്ടാളെ കണ്ടുപിടിച്ചു. ആ രണ്ടാളെ കണ്ടുപിടിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒരു ഇത് വിട്ടിട്ടുണ്ട്, SMS വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പാക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട്, ഖബർ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ബ്ലോഗ് എടുക്കുന്നത്. അപ്പൊ ഉപ്പാക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ ഇപ്പൊ 2 ഏട്ടനും എന്റെ ഒരു അനിയനും പിന്നെ ഒരെല്ലാം ദുബൈയിലുണ്ട്. എൻ്റെ ഒരു മെരുവനുണ്ട്, പങ്ങളെ മോനെ ദുബൈയിലാണ്. പിന്നെ കാക്കാമാരെ മക്കളും എല്ലാരും ഉണ്ട് ദുബൈയിൽ, കുറെ ആൾക്കാരുണ്ട്. എന്റെ ഒരു മകൻ അവരുടെ ഹോട്ടലില് 10 കൊല്ലം പണിയെടുത്തില്ലേ, സെന്റ് ജോർജ് ഹോട്ടലില്. ഉപ്പാന്റെ ഈ ഗൽദാരിന്റെ മോന് ഇല്യാസ് എന്ന് പറയുന്ന ആളുണ്ട്, അല്ല ഇല്യാസിന്റെ ഹോട്ടലാണ് സെന്റ് ജോർജ് ഹോട്ടൽ. ആടെയാണ് ഉപ്പാന്റെ ഇപ്പൊ എന്റെ ഏട്ടൻ അൻവർ ഉപ്പ അങ്ങനെ ഉപ്പ എന്നെ ഇതാക്കി കൊടുത്തപ്പോ ഉപ്പ സംസാരിച്ചിട്ട് വിസ ഇല്യാസിന്റെ വിസ തന്നെ. അത് 5-സ്റ്റാർ ഹോട്ടലാണ്. ഇപ്പൊ 5-സ്റ്റാർ ഹോട്ടലല്ല, 9 നല്ല ഹോട്ടല് സെന്റ് ജോർജ് ഹോട്ടൽ. ആ സെന്റ് ജോർജ് ഹോട്ടലിൽ എന്റെ ഏട്ടൻ ഉണ്ടായിരുന്നു, നല്ല ജോബ് ആയിരുന്നു. 2 നിലയുള്ള താഴെ അണ്ടർഗ്രൗണ്ട്, ആ താഴെ വണ്ടി നിക്കുന്ന മോളില് 9 നിലന്റെ ഹോട്ടല്. ആ ഹോട്ടല് പാകിസ്ഥാനി നടത്തിക്കാൻ കൊടുത്തു, അവർ നടത്തിക്കാൻ കൊടുത്തിട്ട് ഓർ ബാഡി കൊടുക്കായിട്ട് അവർ വിട്ട്. ഇപ്പൊ അത് ഷെയ്ക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്.
അത് മാത്രല്ല ഈ ഹയാത്ത് ഹോട്ടലും ഷെയ്ഖ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പാന്റെ ഗൽദാരിന്റെ ഞാൻ ഹിസ്റ്ററി എടുത്ത്, ഹിസ്റ്ററി എടുക്കുമ്പോ അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് കാര്യങ്ങളുണ്ടായിട്ട് ഗവൺമെന്റിനേക്കാളും വലിയ പൈസ ഉണ്ടോട്ട് ഗവൺമെന്റ് എല്ലാം പിടിച്ചെടുത്തിയാണ് ഈ ഹയാത്ത് ഹോട്ടൽ അടക്കം. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 750 കോടിക്കാണ് ഹയാത്ത് ഹോട്ടൽ വാല്യൂ വെച്ചിട്ട് ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നത്. അതെല്ലാം ആയ തോട്ടത്തിൽ ഇപ്പൊ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് അല്ലേ പിടിച്ചെടുത്തത്? ആ സമയത്ത് ഹയാത്തോട്ടലുള്ളത് കൊണ്ട് പിന്നെ ഷെയ്ഖന്മാരുടെ ഹോട്ടൽ നടക്കുന്നില്ല, അതുകൊണ്ട് അതിൽ ബമ്പ് വെച്ചിരുന്നു ഞാൻ അവിടെ ഉണ്ടാവും. ഏതാ ഹയാത്തോട്ടൽ? ഹയാത്തോട്ടല് ബമ്പ് വെച്ചിട്ട് ലിഫ്റ്റിൽ ബമ്പ് വെച്ചിട്ട് ഒരു പെണ്ണായാളും ഒരാളും മെച്ചി പോയിന്, ലിഫ്റ്റിന്റെ ഒരു സൈഡ് തകർന്നു പോയിന്. അതിനെ ഒരു ദിവസം അബ്ദുൽഹ ഗൽദാരി അവിടുത്തെ പ്ലെയിനെല്ലാം നിർത്തിയിന്, പ്ലെയിന് ലാഞ്ച് എല്ലാം നിർത്തിയിന്. അത്ര ഉസാറുള്ള ആള് അർബാബ് എന്ന് പറഞ്ഞ ഈ ബോംബ് വെച്ചാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആര്, അബ്ദുൽ വഹാബ് ഉപ്പാന്റെ ബോസ് എന്ന് പറയുന്ന ആള്, അല്ല ഉപ്പാന്റെ ബോസ് അല്ലേ അബ്ദുൽ വഹാബ് ഗൽദാരി, ഓറ് ഫ്ലൈന് വരെ നിർത്തിച്ചിട്ടുണ്ട് ആളെ പിടിക്കാൻ വേണ്ടിട്ട്. ആളെ പിടിച്ചിനപ്പ ഇല്ല ചമന്ന. പിന്നെ ഒരു ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും 1:30 മണിക്ക് ചോറ് കഴിക്കല്, രാത്രിയാ പകല ഉച്ചക്ക്. ഇയാള് 2:30 മണിയാവോളം കാണാത്തത് കൊണ്ട് വൈകി നോക്കുമ്പോഴേക്ക് 2 മെർസിഡീസ് വണ്ടി 2 സൈഡിൽ വന്നിട്ട് നിന്ന്. അത് ഷെയ്ഖ് മുഹമ്മദ് അയച്ചത് ഉള്ളിലെല്ലാം തപ്പാസാക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് എന്നോട് ഗേറ്റ് തുറക്ക് പറഞ്ഞു. ഗേറ്റ് തുറന്ന് അപ്പോഴേക്ക് റഹീമ ഗൽദാരി ഉണ്ട് കേട്ടനെ, ലത്തീഫ് ഗൽദാരി ഉള്ള സമയം. അയാൾ ഉള്ളിൽ പോയി താക്കോൽ കൊണ്ട് പറഞ്ഞിട്ട് 3-4 മില്യന്റെ നവരത്തെ കല്ലും ജോലും എല്ലാം എടുത്തിട്ട് കൊണ്ടേ ഷെയ്ഖിന്റെ ആള് വന്നിട്ട്, ഷെയ്ഖിന്റെ വീട് വന്നിട്ട് പുള്ളി സെർച്ച് ആക്കിട്ട് കൊണ്ടുപോയതാ. ഉപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാ? എന്റെ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നുണ്ട്. അതേ വീട്ടില് താമസിക്കുന്നുണ്ട്. അന്നെല്ലാം ആഡംബര ജീവിതമായിരുന്നു ഉപ്പാന്റെ. ഇപ്പൊ മോശമില്ലല്ലോ ഉപ്പാ? ഇപ്പൊ മോശമില്ല, അവര് ക്യാൻസൽ ആക്കിട്ട് വന്നിട്ട് ഇവിടെ പട്ടൊന്നും കടന്നിട്ടില്ല ഉപ്പാട് വീടുണ്ട്. ഒരു ആഗ്രഹം ആ ഉപ്പാക്ക് ഒന്ന് പോയിട്ട് ഉപ്പാന്റെ മുമ്പത്തെ ഉപ്പാന്റെ ബോസ് അഥവാ ഗൽദാരി, ഞാൻ അതിന് ശേഷം മരിച്ചതല്ല, അതുകൊണ്ട് ദുബൈയിൽ പോയിട്ട് ആളെ ഖബർസ്ഥാന് കാണണം, ഖബർസ്ഥാന് കാണണം ആഗ്രഹമുണ്ട്. ഞാൻ ഗൽദാരി കൊണ്ടുപോകുന്നു, ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാരും അതിനു വേണ്ടിട്ട് ദുആ എടുക്കണം. പിന്നെ ഈ ഗൽദാരിന്റെ എനിക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ ഈ ഇലിയാസ് ഗൽദാരിന്റെ പിന്നെ അവരെ മക്കളെ എല്ലാ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാതെ. സിയാദ് ഗൽദാരി എന്ന് പറഞ്ഞെങ്കിൽ റഹീം സാബിന്റെ മോനെ മകന്, 3 വീട് ഒരേ മാതിരിയുള്ള വീട്. ഈ ഗൽദാരിന്റെ ഗൽദാരി ഫാമിലി എന്ന് വെച്ചാൽ 3 ആൾക്കാരാണ്, 3 ബ്രദേഴ്സാണ്. അല്ല ഗൽദാരി ഫാമിലി 3 ആള്, റഹീം ഒരു വീട് കെട്ടിനെ, ലത്തീഫ് സാബ് റഹീമിന്റെ ഓള അനിയത്തിനെയും ഒരു പാകിസ്ഥാനിയും കെട്ടിന്. ലത്തീഫ് സാബ്, ലത്തീഫ് സാബ് ഇത് ഐസ്ക്രീം കമ്പനി കലി സ്റ്റാമ്പ് എല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. പാകിസ്ഥാനിൽ പോയിട്ട് വരുന്നു പറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചത് പാകിസ്ഥാൻ. ഇപ്പൊ ഉപ്പാന്റെ ബോസും ഈ അബ്ദുൽ വഹാബ് ഗൽദാരിയും മരിച്ചിട്ടുണ്ട്. 2002 വേറൊരു ഗൽദാരി ഓരോ ബ്രദർ രണ്ടാളും മരിച്ചിട്ടുണ്ടോ? ഇപ്പൊ 3 ആള് ഇപ്പൊ മരിച്ചുപോയി. ഓരോ മക്കളാണ് ഇപ്പൊ ദുബായില് ബിസിനസ് എല്ലാം ഉള്ളത്. മെട്രോന് ഉണ്ട്, പിന്നെ ദുബായ് ടാക്സിന്റെ ഉണ്ട്, പിന്നെ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ എന്തെല്ലാം ബിസിനസ്. ജനറൽ ഏസിന്റെ കമ്പനി അപ്പൊ അങ്ങനെയല്ലാണ് ഉപ്പാന്റെ കൊറേ കാര്യങ്ങള്. ഉപ്പാന്റെ കാര്യങ്ങളൊന്നും ഇതൊന്നും അല്ല, ഇതിനേക്കാൾ എത്രയോ ഉണ്ടല്ലോ എത്രയോ ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് ചെറുപ്പത്തില് എന്റെ എനിക്കൊരു ഉപ്പ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പുതിയതൊരു സൈക്കിൾ കൊടുന്ന ഓർമ്മ ഉണ്ടോ? ഒരു സൈക്കിൾ കൊടുക്കും. അത് എന്റെ ആ സൈക്കിൾ കാണാൻ വേണ്ടി, ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈം, ആ സൈക്കിൾ കാണാൻ വേണ്ടിട്ടാണ് എത്രയോ ആൾക്കാർ വന്നത്. ആ ഒരു എനിക്ക് ചോന്ന സൈക്കിള് അത് കിടന്ന് കൊടുത്തപ്പാ ദുബായിന്ന് പാർസൽ. ദുബായിന്ന് ഉപ്പ പാർസലാക്കി എനിക്കൊരു സൈക്കിൾ കൊടുത്തു. എനിക്കിപ്പൊ മറക്കല്ല. എന്ന് വെച്ചാല് ആ ഞങ്ങളെ വീട് ചെമ്മനാട് കൊമ്മനടക്കം, അപ്പൊ തറവാട് വീടിന്റെ റോഡ് ഒരു തോടാണ്. ആ സമയത്ത് ഇപ്പൊ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്, അന്ന് തോടല്ല ഉണ്ടായപ്പോ. അപ്പൊ ആ തോട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഓട്ടിട്ടെല്ലാം വന്നിട്ട് എനിക്ക് അതിപ്പം മറക്കുന്നില്ല, നല്ല ഓർമ്മ ഉണ്ടത്. ക്യാൻസലാക്കിട്ട് ഞാൻ വരുമ്പോ അർബാബിനോട് ഞാൻ പറഞ്ഞിന്, എന്റെ ബാത്തിന്റെ മുകളിൽ ബാത്ത് കുറച്ച് ഗൽത്തേക്കത് മാഫ് കറുവത്. അപ്പൊ ബി ബി ഉണ്ടാണ് ഡ്രസ്സാക്കുന്ന അറബിയിൽ എന്താ വായു അർജിന് ഓള്,
എനിക്കറിയില്ല, ഞാൻ വന്നതിന് ശേഷമാണ് മരിച്ചത് ഞാൻ ഇടെല്ലാം അറിയൂ. തെരുവത്തെ കാഞ്ച പിന്നെ റഹീം ഖൽദാരി മരിച്ചിട്ടാകുമ്പോ തെയ്യാറിച്ച കാഞ്ച എന്നോട് ചോദിച്ചിന്, പിന്നെ മയ്യത്തെത്തിനാന്ന്, മയ്യത്തെത്തിനെന്ന് പറഞ്ഞിന്. ഒരിക്കൽ ഞാന് പിന്നെ എന്റെ മകളെ കല്യാണം കഴിഞ്ഞിരുന്നത് മാർച്ച് 5-ാം തീയതി, ഇല്ലാസിന്റെ കല്യാണം കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി. എന്റെ മൂത്ത ആട്ടത്തിന്റെ മംഗലത്തിന്റെ ഉപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ല. 30,000 രൂപ ഞാൻ ലോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാസം 500 രൂപ കെട്ടിക്കോട്ട്. അവരേത് മംഗലത്തിന് വേണ്ടിട്ട് മംഗലത്തിന് വേണ്ടിട്ട്, പിന്നെ പൈസ ഒരു ലീവും തരയില്ലല്ലോ. പിന്നെ 2 മാസം കഴിഞ്ഞ അപ്പൊ ഉമ്മന്റെ മംഗലത്തിന് ഇല്ല ഇവിടെ മംഗലത്തിന്. ഞാൻ എന്റെ ഉപ്പ, ഞാൻ ജനിക്കുന്നതായിട്ട് മുമ്പേ ഉപ്പ ദുബൈയിലുണ്ട് അല്ലപ്പാ. വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അർബാബ് എന്റെ ബദ്രി ബീവി പറയുന്ന, നീ നാട്ടില് പോവാ, എനിക്ക് ലണ്ടനില് പോണം, ലണ്ടനിലെ അബൂഖാന്റെ മോള് മോളെ മംഗലത്തിന് അവന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് അയച്ചത്. 4 മാസം ലീവ്, 4 മാസം ശമ്പളം എല്ലാം തന്നു. പിന്നെ പോയിട്ട് എനിക്ക് അതേപോലെ പണിയിട്ട് അങ്ങനെ വീണ്ടും അടന്നെ പോയി. അടന്നെ അതല്ല ഉപ്പ എന്റെ മൂത്താട്ടത്തിന്റെ മംഗലത്തിന് ഉണ്ടായിട്ടില്ല. 2-ാമത്തേനുണ്ടായിരുന്നു മംഗലത്തിനുണ്ടായിന്. അപ്പൊ മൂത്താട്ടത്തിന്റെ മംഗലത്തിന്റെ സമയത്ത് ഉപ്പാന്റെ ഖൽദാരിന്റെ മോന്റെ മംഗലവാ, ഇല്യാസിന്റെ മംഗലം. ഇല്യാസിന്റെ 7-ാം തീയതി, എന്റെ മകളെ ഈ ആശുപത്രിയിലുള്ള മോളെ മംഗലം 5-ാം തീയതി. അങ്ങനെ അങ്ങനെ രണ്ട് സംഭവം ഉണ്ട്. 5-ാം തീയതി. അപ്പൊ ഉപ്പാക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടല്ലോ. ഇൻഷാല്ലാ എനിക്ക് കുറെ പൈസ ഒന്നും ആഗ്രഹമില്ല, സിയാറത്ത് കേൾക്കണമെന്ന് ബദ്രി ബീവി ഉണ്ടെങ്കിൽ അസം കുട്ടി അറിഞ്ഞിട്ട് എന്നെ വിളിക്കും, ഇല്ലെങ്കിൽ മരിച്ചു പോയി പറയാൻ പറ്റില്ലല്ലോ. അവിടെ ചോറ് വെച്ചോണ്ടായ മുഹമ്മദ് ഖാൻ മരിച്ചു പോയി 2 മാസമായി. മുത്തു മുഹമ്മദ് പേര്, മുത്തു മുഹമ്മദ് പറഞ്ഞിട്ട് അവിടെ ഒരു കുക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര കുക്ക് ഉണ്ടായിരുന്നു. അയാള് മരിച്ചു പോയി. അപ്പൊ അവിടെ ഒരു കണക്ഷൻ ഉണ്ടായ ഈ മുത്തുക്ക, മുത്തുക്കാന്നല്ലേ വിളിക്കുന്നത്, മുത്തുക്കാന്ന് വിളിക്കുന്നത്. അയാള് 2 പെണ്ണിട്ടിരിക്കും. ഞങ്ങള് മുത്തുക്കാന്റെ വീട്ടിലെല്ലാം അന്ന് പോയിട്ടുണ്ട്, എടെ ഗുരുവായൂർ അല്ലേ, ഗുരുവായൂർ ഞങ്ങള് പോയിട്ടുണ്ട്, തൃശ്ശൂർ. ഞാൻ ഉപ്പാവല്ല പോയിട്ടുണ്ടായിരുന്നു അന്ന്. അയാളിപ്പോ 3 മാസം മുന്നേ എന്നോട് ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നേ. ഇപ്പൊ ബദ്രീവിനെ വിളിച്ചെങ്കിൽ കിട്ടുന്നില്ല, അവിടെ നിയാസ് അറിഞ്ഞിട്ടുണ്ടെ, ഊനും ഫോൺ എടുക്കുന്നില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ട് ബേജാറ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇൻഷാല്ലാ ഉപ്പാനെ കൊണ്ട് ദുബായിലേക്ക് എങ്ങനെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാരും ദുആ ചെയ്യുക. അപ്പൊ വേറെ ദുബാ, വേറെ എന്തെങ്കിലും അടുത്ത എപ്പിസോഡിൽ പറയാലോപ്പാ ബാക്കി കാര്യങ്ങളെല്ലാം. വേറെ ഇൻഷാല്ല എന്റെ പങ്ങക്ക് ഒരു നട്ടലിന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു, അതിന്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തോണ്ട് അതിന്റെ ഗ്യാപ്പില് ഒരു വ്ളോഗ് ചെയ്തു. അപ്പൊ എല്ലാരും ദുആ ചെയ്യുക ഇൻഷാല്ല. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബൈ. ലാസ്റ്റ് ഒന്ന് എന്റെ ഉപ്പാക്ക് ഒരു ഇത് പറയണം എന്ന് പറഞ്ഞു, ഇല്യാസിനോട് പറയാൻ വേണ്ടിട്ടാണ്, ദുബായിലത്തെ ഖൽദാരിന്റെ മോനോട് പറയാൻ വേണ്ടിട്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ഒന്ന് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്ക് ഒന്ന് പറയാനുണ്ട്. അല്ല, ഇല്യാസിനോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും ഇല്യാസ് ഖൽദാർ അർവാബ്, അസം കുട്ടി തുമാരെ ഗർഭ 20 സാൽ കാമിക്കാനേ വാസം കുട്ടി പറയാനേ നമ്മ ചിന്താ മുഹമ്മദ് ഭായി മാർഗ കുക്ക് മുഹമ്മദ് നിങ്ങളെ കാണ്ട മാത്ര ദുബൈമേ, ദുബൈ ആയക ആപ്ക്ക് മിലേഗ ആപ്ക്ക ബാപ്ക്ക ഖബർസ്ഥാൻ ദേഖനേക്കം ഹം ആനേ കാ ബാത് മർ ഗയാ, ഇസ്ലിയേ ഹം ദുബൈ ആതെ ഹൈ ഹമാരാ ലഡ്കാ കാ സാത്ത്. ഓക്കേ ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാരും ദുആ ചെയ്യുക.